السلام عليكم ورحمة الله. وعليكم السلام ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون. أفكلما عاهدوا عهدا نبذه فريق منهم بل أكثرهم لا يؤمنون. ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. وشد القرآن سورة البقرة لقو ببنان قلعين فنوتي إعلام تعالي قل نبيه تنغل فريقا മങ്കാര അതുവൻ ആര് ശത്രുവാണ് ശത്രു അതുവ് ശത്രു ഹമീൻ മിത്രം അല്ലെ അതുവ് ശത്രു ലില്ലാഹി അള്ളാഹു അള്ളാഹുവിന് ആരോഗ്യത്തൻ ശത്രുവാണോ ജിബ്രീലിന് ആരോഗ്യത്തൻ ശത്രുവാണോ ജിബ്രീലിന്റെ ശത്രു ആരാണോ അവരോട് പറയാം അല്ലെ അവരോട് പറയാം ഫഇന്നഹു ഇസ്സയം ജിബ്രീൽ നസ്സലഹു അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു അല തൽബിക അവരുടെ അല തൽബിക നിന്റെ ഹൃദയത്തിലേക്ക് താങ്കളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ബിഇസ്നില്ലാഹ് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം താങ്കളുടെ ഹൃദയത്തിലേക്ക് ജിബ്രീൽ ഈ വേദഗ്രന്ഥത്തെ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ മുസദ്ദിഖൻ സത്യപ്പെടുത്തിക്കൊണ്ട് മാ ബൈന യദൈഹി അവരുടെ കൈവശമുള്ളതിന് അവരുടെ കയ്യിലുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് വഹുദൻ സന്മാർഗം ദർശനം ആയിക്കൊണ്ട് സന്തോഷ വാർത്ത ആയിക്കൊണ്ട് ലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് അടുത്ത് من كان عدوا لله وملائكته ورسله من كان عرفتنايو عدوا شطوا لله الله الله وملائكته അവന്റെ മലക്കുകളും ورسله അവന്റെ മുസ്ലിങ്ങൾക്കും وجبريل جبريل وميكائيل ميكائيل عليه السلام فإن الله يستيم الله عدو شطوار للكافري ستن شديد ستن شديد قلت شطوار الله إذن كاليم قبر آريات هذا آيات كيف لا كيف شام فرعيب الله جاري رسول الله صلى الله عليه وسلم يقول يهود قلت لا شغود دين قلت شغود فرسول مارك نبي مارك مارترم اكترم بريان فتنا سيلا شغود دين قائدين ചോദിച്ചിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വ്യക്തമായിട്ട് മറുപടി
പറഞ്ഞു. ഓരോ ചോദ്യത്തിന് കൃത്യമായും വ്യക്തമായും മറുപടി പറഞ്ഞപ്പോ അവർ ചോദിച്ചു, ഇതൊക്കെ നിനക്ക് എത്തിക്കുന്നത് ആരാണ്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, ജിബ്രീൽ ഞങ്ങളെ ശത്രുവാണ്, മീക്കായലാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ, മീക്കായ ഞങ്ങളുടെ മിത്രം, ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ് എന്നൊരു വാദം അവർ ഉന്നയിച്ചു. ജിബ്രീൽ ശിക്ഷകളൊക്കെ കൊണ്ടുവരുന്ന മലക്കാണ് എന്നതായിരുന്നു അവരുടെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്, മീക്കായലാണെങ്കിൽ ഓക്കെ, മീക്കായലല്ലാണ് എന്നൊക്കെ എത്തിച്ചത് ജിബ്രീലാണ്. അപ്പൊ അള്ളാഹുവിനെന്ത്, ജിബ്രീലിന്റെ ശത്രുവാരോ? അവരോട് പറയാം, യഹൂദികളോട് പറയാം, നിങ്ങൾ ജിബ്രീലിന്റെ ശത്രുവാണ്, ജിബ്രീൽ സന്തുഷ്ടപ്രകാരമല്ല കൊണ്ടുവരുന്നത്, അള്ളാഹുവിങ്കൽ നിന്നുള്ള വേദം, അള്ളാഹുവിങ്കൽ നിന്നുള്ള അനുമതി പ്രകാരമാണ് ഈ സത്യസന്ദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ജിബ്രീൽ മുഖേന അവതരിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. وَلَقَدْ أَنزَلْنَا إِلَيْكَ آيَاتٍ بَيِّنَاتٍ وَلَقَدْ أَنزَلْنَا نِسْتَيَمْ نَامْ أَبْدَ رِبِّي شِرِكُنُّ إِلَيْكَ تَعْمَلْ إِلَيْكَ آيَاتٍ بَيِّنَاتٍ دَا بَكْتَمَا يَا دُشْتَانَ وَمَا يَكْتُرُ بِهَا أَدُ وَنْدِ أَدِنَ نِشَيْدِكُ مِيلَا أَنِ إِلَّا الْفَاسِقُونَ തമാളികൾ അല്ലെങ്കിൽ അധർമ്മകാരികൾ, ഫിസ്കന്റെ ആളുകൾ, ഫാസിഖുകൾ അല്ല. അവർ ഓരോ കരാറുകൾ ഉണ്ടാക്കിയ സന്ദർഭത്തിലൊക്കെ, ഓരോ കരാറും അവരുമായി ഉണ്ടാക്കിയ ഓരോ കരാറിലും അവർ എന്താ ചെയ്തത്? നബദഹു ഫരീഖും മിൻഹു, നബദഹു അതിനെ വലിച്ചെറിഞ്ഞു, അതിനെ വലിച്ചെറിഞ്ഞു. അവരിൽ നിന്നുള്ള ഒരു വിഭാഗം ഉറക്കെ പറഞ്ഞു എന്നല്ല, അവരിൽ കുറച്ചുപേരാണ് അക്സറി, ആ കൂടുതൽ ആളുകളും ലൈ മിനൂൻ വിശ്വസിക്കുന്നില്ല, യഥാർത്ഥത്തിൽ അവരിൽ കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇവര് ഈ സ്വഭാവം എന്നത് അവരുടെ സ്വഭാവമാണ്, പൊതു സ്വഭാവമാണ് യഹൂദികളുടെ. എന്ത് യഹൂദികളെ ഭൂരിഭാഗം എങ്ങനെ, അവരിൽ അവരുണ്ടാക്കിയ അള്ളാഹു അവരുമായി ഉണ്ടാക്കിയ കരാറുകളൊക്കെ അവരെന്താണ്, ഓരോ സമയത്തും അവരിൽ ഒരു വിഭാഗം ആ കരാറുകളെ വലിച്ചെറിയുകയാണ് ഉണ്ടായത്. അവരിൽ അധിക ആളുകളും വിശ്വസിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ولما جاءهم رسول من عند الله ولما جاءهم അവർക്ക് വന്നെത്തിയപ്പോൾ ജാ പോയി എന്നറിയാം റസൂലൻ റസൂൽ ദൂതൻ സത്യദൂതൻ മിൻ ഇൻദില്ലാഹ് അല്ലാഹുവിൽ മുസദ്ദിഖൻ സത്യപ്പെടുത്തുന്നു അവരുടെ കൂടെയുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് സത്യപ്പെടുത്തുന്ന റസൂൽ വാഹിസ്വല്ലം വന്നെത്തിയപ്പോൾ മിനല്ലറിയുന്ന ഊത്തുൽ കിതാബ ഊത്തു നൽകപ്പെട്ടു, അൽ കിതാബ വേദഗ്രന്ഥം, വേദഗ്രന്ഥം നൽകപ്പെട്ട ഇവരിൽ ഒരു വിഭാഗം ആ സത്യസന്ദേശത്തെ വലിച്ചെറിഞ്ഞു, ചെറിയ വിഭാഗം മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത് അല്ലേ. കിതാബല്ലാഹി അവരെന്തിനാ വലിച്ചെറിഞ്ഞു? കിതാബല്ലാഹി അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ, അല്ലാഹുവിന്റെ കിതാബിന് വറാഉ ദുഹൂരിഹിം വറാഉ ഇറാഖി അവരുടെ മുതുകൾക്ക് പിറകിൽ പിറകിലോട്ട് വലിച്ചെറിഞ്ഞു, അമാം ഫ്രണ്ട് അല്ലേ, ഫ്രണ്ട് കഅന്നഹും അവർ ആണെന്ന പോലെ, നിശ്ചയം അവർ ആണെന്ന പോലെ, അറിയില്ല അവർക്ക് മനസ്സിലായില്ല എന്നതുപോലെ അവർക്ക് പിറകോട്ട് വെച്ചു, അറിഞ്ഞുകൊണ്ടാണ് അറിയാതെയല്ല, അത് അറിയില്ല എന്നതുപോലെ അതിനെ അവർ പിറകോട്ട് വലിച്ചെറിഞ്ഞു. ഈ സത്യദൂതൻ വരുമെന്ന് അവർക്കറിയാമായിരുന്നു, ഈ വന്നിരിക്കുന്നത് സത്യദൂതനാണെന്നും അവർക്കറിയാം. അവരുടെ വേദഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രവചിക്കപ്പെട്ട റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആഗതനായത് എന്നറിയാം. പക്ഷേ ഇസ്രായേലിൽ നിന്നല്ലേ വന്നത്, അതുപോലെ നല്ല പ്രശ്നം. واتبعوا ما تتلو الشياطين على ملك
സുലൈമാൻ وَمَا كَفَرَ سُلَيْمَانُ وَلَكِنَّ الشَّيَاطِينَ كَفَرُوا يُعَلِّمُونَ النَّاسَ السِّحْرَ يُعَلِّمُونَ النَّاسَ السِّحْرَ وَمَا أُنْزِلَ عَلَى الْمَلَكَيْنِ ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة ولا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون واتبعوا അവർ പിൻപറ്റി വത്തറാവും അവർ പിൻപറ്റി എന്തിന് ഇത്തബാ എന്ന് പറയുന്നത് പിൻപറ്റി പിശാചുക്കൾ ഓതിക്കൊടുത്ത കാര്യം അവർ പിൻപറ്റി പിശാചുക്കളുടെ വചനങ്ങളെയാണ് അവർ പിൻപറ്റിയത് അല മുൽക്കി സുലൈമാൻ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ അധികാരം രാജാധികാരം സംബന്ധിച്ച് അത് ആ വിഷയത്തിൽ നിഷേധിച്ചിട്ടില്ല നഫീന്റെ വചനം അല്ലേ മാറി നഫിയ സുലൈമാൻ ആരും സുലൈമാൻ സത്യനിഷേധം സ്വീകരിച്ചിട്ടില്ല സുലൈമാൻ നബി അലൈഹിസ്സലാം സത്യനിഷേധിക്കല്ല എന്നാൽ പക്ഷേ അഷ്ടയാത്തീരന്മാർ കഫറു അവരാണ് സത്യനിഷേധം സ്വീകരിച്ചത് അല്ലെങ്കിൽ അവരാണ് നിഷേധ പ്രവർത്തികൾ ചെയ്തത് അവർ പഠിപ്പിക്കുന്നു എങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് അന്നാസ ജനങ്ങൾ അസ്യഹറ വിശാദുക്കൾ ജനങ്ങളെ പഠിപ്പിച്ചെന്നാണ് അസ്യഹറ സിഹ് പഠിപ്പിച്ചു മാനം ജാലവിദ്യ കൺകട്ട് എന്നൊക്കെ പറയാൻ സിഹ് അവതരിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇറക്കപ്പെട്ടത് രണ്ട് മലക്കുകൾക്ക് മേൽ അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എവിടെ ബാബിലോൺ ഇന്നത്തെ ഇറാഖിന്റെ ബാബിലോണിൽ രണ്ട് മലക്കുകൾക്ക് അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഇറക്കപ്പെട്ടതും അവർ അതാണ് അവർ പിന്തുടർന്നു ഷെയ്ത്താൻമാർ അവരെ പഠിപ്പിച്ച സിഹ്റും രണ്ട് മലക്കുകൾക്ക് ബാബിലോണിൽ ഇറക്കപ്പെട്ട കാര്യവും ആ മലക്കൾ അറിയാം ഹാറൂത്ത് മാറൂത്ത് ഈ രണ്ട് മലക്കുകളുടെ പേരാണ് അവർ പഠിപ്പിച്ചിരുന്നില്ല ഒരാളെയും
അവർ രണ്ടുപേരും പറയുന്നത് വരെ. വേറെ ഇങ്ങനെ പറഞ്ഞിട്ടേ അവർ പഠിച്ചു. യഖൂലാനി എന്നാണ് ഹത്താ എന്നപ്പോ ഹത്താ യഖൂലാ എന്ന് നൂന ഹർഫായി. ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ലക്, ഇന്നമാ നഹ്നു നിശ്ചയം ഞമ്മൻ ഫിത്നത്തുൻ ലക്, നിങ്ങൾക്ക് നിനക്ക് ഫിത്നത്തുൻ, ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ലക്, ഇന്നമാ നഹ്നു ഫിത്നത്തുൻ, നിശ്ചയം നിങ്ങൾ പരീക്ഷണം, ഒരു പരീക്ഷണം, ഒരു ബലാ, ഒരു പരീക്ഷണം, ഒരു ട്രയൽ എന്ന നിലയിൽ ആണ് നിങ്ങൾക്ക് ഇത് ഞങ്ങൾ പഠിക്കുന്നത്. ഞങ്ങളൊരു പരീക്ഷണമാണ് നിങ്ങൾക്ക്. അപ്പോ നിങ്ങളിത് പഠിച്ചിട്ട് വഴികളിലാവാൻ പാടില്ല. ഇത് മൂലം അതിനാൽ നിങ്ങൾ നീ നിഷേധിയാവരുതെന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചിട്ടാണ് അവര് ഇക്കാര്യം അഡ്വാൻസ് ആയിട്ട് അവർക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ടാണ് സിഹ്ർ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആരെങ്കിലും സിഹ്ർ അവർ പഠിപ്പിച്ചിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തിട്ടാണ്, എന്ത് പറഞ്ഞിട്ടാണ്, ഇതൊരു പരീക്ഷണമാണ്, പരീക്ഷണം എന്ന നിലയിലാണ് ഞങ്ങളെ അള്ളാഹു ഇവിടെ ഇറക്കിയിട്ടുള്ളത്, ഞങ്ങൾ ഇത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് മൂലം നിഷേധിയാവാൻ പാടില്ല എന്ന് ഓരോരുത്തരും അവർ പഠിപ്പിക്കുന്ന ഓരോരുത്തരും അവർ പറഞ്ഞിരുന്നു എന്നിട്ട് അപ്പോൾ അവർ പഠിക്കുമായിരുന്നു എന്ത് മിൻ ഹുമാ, അവർ രണ്ടുപേരിൽ നിന്നും ആ രണ്ടുപേരിൽ നിന്നും ഈ ആറുത്ത് മാറുത്ത് എന്നീ രണ്ട് മലക്കുകളിൽ നിന്നും എന്താണ് അവർ പഠിച്ചിരുന്നത്? അവരെ വേർതിരിക്കുന്നു. അവർ വേർതിരിക്കുന്നു ഇടയിൽ, അവന്റെ ഇണക്കും ഇടയിൽ, അതായത് ഭാര്യാഭർത്താക്കന്മാരെ പരസ്പരം പിണക്കുന്ന, വേർതിരിക്കുന്ന, വേർപ്പെടുത്തുന്ന സംഗതികളാണ് അവർ പഠിച്ചത്. അപ്പൊ സമൂഹത്തിൽ ഫസാദ് ഉണ്ടാക്കുന്ന, ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവർ പഠിച്ചത്. വമാഹും അവരല്ല ബിദ്ദാലീന, അത് ലാലാണ്, ഇത് ലാറ് എന്നാണ് ലാലാണ് വഴിപിടച്ച്, വഴിപിടച്ചുകളുടെ മാർഗത്തിൽ വരാം. ഇതിവിടെ വാറ എന്താണ്, വറ ബുദ്ധിമുട്ട്, വെറൂറ ബുദ്ധിമുട്ടിയ അവസ്ഥ, നിർബന്ധിതാവസ്ഥ എന്നൊക്കെ പറയാം. വെറൂറ എന്താ വെറുതീന, വാറൂന വാരീന രണ്ട് രൂപ ഉണ്ട്. അപ്പൊ വാരീന എന്ന് പറയാൻ ബി എന്ന ചെറുതിന്റെ അർത്ഥമുള്ളത് അവർ ബുദ്ധിമുട്ടിക്കുന്നവർ അല്ല. ഇങ്ങനെ അതുകൊണ്ട് എന്തുകൊണ്ട് ഈ സിഹർ കൊണ്ടോ അല്ലെങ്കിൽ കൂടാത്ര കൊണ്ടോ മാരണം കൊണ്ടോ ഇങ്ങനെയുള്ള ചപ്പടി വിദ്യകൾ കൊണ്ടുവന്നു അവർക്ക് ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. മിൻ അഹദിൻ, മിൻ അഹദിൻ ഒരാൾ ഇല്ല, ബിഇസ്നില്ല അള്ളാഹുവിന്റെ അനുമതി കൊണ്ട്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഈ ചപ്പടി വിദ്യകൾ കൊണ്ടൊന്നും ഒരാളെയും അവർക്ക് ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഇതിന് പ്രകാരമായ ഇതിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സിഹർ കൊണ്ട് ജന്മക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാനൊക്കെ അവർക്ക് കഴിയുള്ളൂ. എന്ത് സാധിച്ചാലും അവിടെ അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം മാത്രമാണ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അല്ലാതെ അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യം ഉണ്ടോ? ഇല്ല. അപ്പോ അതാണ് അവർ പഠിക്കുന്നു, അവർ പഠിക്കുന്നു, പഠിച്ചു അഭ്യസിച്ചു, എത്താലും പഠിക്കുന്നു അഭ്യസിക്കുന്നു അല്ലെ പഠിക്കും അഭ്യസിക്കും, എത്താലും എത്താലും താല്ലമൂന അല്ലവ പഠിപ്പിച്ചു അഭ്യസിപ്പിച്ചു മറ്റേ അഭ്യസിച്ചു താല്ലമ അഭ്യസിച്ചു അല്ലവ അഭ്യസിപ്പിച്ചു പഠിപ്പിച്ചു അല്ലമയോ അല്യമു താലീമൻ പഹുമോ അല്യമൻ അല്ലമയോ താല്ലമു താലീമൻ പഹുവ താല്ലമയോ താല്ലമു താല്യുവൻ പഹുവ മുതാല്യുവൻ.
ഇവിടെ യതഅല്ലമൂന അതായത് എന്താ പറയുക, യുഅല്ലിമൂന അവർ പഠിപ്പിക്കുന്നു, അവർ പഠിപ്പിക്കുന്നു ഷൈത്താൻമാർ അല്ലേ, ഷൈത്താൻമാർ പഠിക്കുന്നു. ഇവിടെ എന്താണ് അവർ പഠിക്കുന്നു, ആരെ ഇസ്രായേലിയരായ ആൾക്കാരെ കുറിച്ചാ പറഞ്ഞത്. മാ ഒന്ന് യദുർറുഹും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പൊ ഇത്തരം കൂടോത്രം സിഹർ മൂലം അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കിയല്ലേ ഇത് മൂലം, ഇപ്പോഴും സിഹർ മൂലം പ്രശ്നമാണ് അല്ലെ, സിഹർ മൂലം സംഘടനകൾ വരെ ചിന്തിക്കും അല്ലേ. അപ്പൊ സിഹറിന്റെ വിഷയമാണ്. അപ്പൊ സിഹർ മൂലം സമൂഹത്തിൽ ഫസാദ് ഉണ്ടാകുന്നു, സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മാ യദുർറുഹും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, വല്ലായംഫഅഹും അവർക്ക് ഉപകാരമൊന്നും ഉണ്ടാക്കാത്ത ഉപദ്രവം മാത്രം ഉണ്ടാക്കുന്ന കാര്യമാണ് അവർ പഠിക്കുന്നത്. വലഖദ് അലിമു ലമനിസ്തഹാഹു വലഖദ് അലിമു സം അവർ അറിഞ്ഞിട്ടുണ്ട്, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ലമനിസ്തഹാഹു അവർ വാങ്ങിയതെന്തോ ആണ്, അത് വാങ്ങിയ ആൾക്ക് മാലഹു, അത് വാങ്ങിയ ആൾക്ക് എന്ത് മാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്, അവന് ആഖിറത്തിൽ ഒരു ഖലാഖും ഇല്ല. ഖലാഖ് എന്ന് പറഞ്ഞാൽ ഷയ, ഖലാഖ് ഷയ, ഖൽഖ് സൃഷ്ടി, ഖലാഖ് സൃഷ്ടികർത്താവ്, ഖലാഖും ഖലാഖും വ്യത്യാസമുണ്ട്. ഖലാഖ് സൃഷ്ടികർത്താവ്, അവർക്ക് ഒരു ഷെയറും ഒരു ഓഹരിയും ആഹ്റത്തിൽ ഉണ്ടാവുന്നതല്ല. ഈ ദുർമന്ത്രവാദം പഠിച്ചിട്ട് അല്ലെങ്കിൽ സിഹർ പഠിച്ചിട്ട് ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയാൽ ഈ ദുനിയാവിൽ അവർക്ക് എന്തെങ്കിലും ചില്ലറ ഉപകാരം രക്ഷ കിട്ടിയേക്കാം, ജനങ്ങൾക്കിടയിൽ ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാം, അത് ഉപകരിച്ചേക്കാം എന്നതല്ലാതെ ഈ ഇങ്ങനെ അവർ ഇത് പഠിച്ചുകൊണ്ട് അവർ വാങ്ങുന്ന സംഗതി എന്താണ്, ആഹ്റത്തിൽ അവർ നഷ്ടക്കച്ചവടം. അതുകൊണ്ട് അവർ സ്വന്തം നഫ്സിനെ തന്നെ വിറ്റ് കളയുന്നത് എത്രമാത്രം ചീത്ത, ഈ ഒരു സിഹറിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവർ അറിഞ്ഞിരുന്നെങ്കിൽ, അവർ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, വലൌ അന്നഹും ആമനു വത്തഖൗ, വലൌ അന്നഹും നിശ്ചയം അവർ ആയെങ്കിൽ, ആമനു വിശ്വസിച്ചിരുന്നെങ്കിൽ, യഥാർത്ഥത്തിൽ സത്യവിശ്വാസം കൈക്കൊണ്ടിരുന്നെങ്കിൽ, വത്തഖൗ അവർ തഖ്വയുള്ളവർ, ഭയഭക്തിയുള്ളവർ, സൂക്ഷ്മതയുള്ളവർ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ ആയെങ്കിൽ, അള്ളാഹുവിന്റെ നിന്നുള്ള മസൂബത്ത് പ്രതിഫലം, സവാബ് മിൻ അന്ദില്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ള ഖൈർ, അത് ഉത്തമമാണ്. അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയും ഭയഭക്തിയുള്ളവർ ആവുകയും ആയിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ നിന്നുള്ള പ്രതിഫലം സവാബ് ഉത്തമമാണ്. ലൗകാനു യഅലമൂന അവർ അറിഞ്ഞിരുന്നെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കി. ഇവിടെ സിഹ്റ് സംബന്ധിച്ചൊരു വിഷയമാണ് ഈ ആയത്ത് അല്ലേ. സിഹ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മലക്കുകൾ, രണ്ട് മലക്കുകളെ അള്ളാഹു പരീക്ഷണം എന്നോണം ഇസ്രായേലിലേക്ക്, ബാബിലോണിലേക്ക് അയച്ചു. മലക്കുകളെ മനുഷ്യരൂപത്തിലാണ് അയച്ചത്. ഇതെന്നതിന്റെ ഏറ്റവും പ്രബലമായിട്ടുള്ള തഫ്സീർ ഇരുപതിലാണ്. മനുഷ്യരൂപത്തിലാണ് അയച്ചത്, മനുഷ്യരൂപത്തിൽ. അത് മലക്കുകളെ തന്നെ, രണ്ട് ഹാറൂത്ത് മാറൂത്ത് എന്നീ രണ്ട് മലക്കുകളെ മനുഷ്യരൂപത്തിൽ ബാബിലോണിലേക്ക് അയച്ചു. അവര് അവരെ എന്ത് ചെയ്തു, ചില ക്ഷുദ്രവിദ്യകളൊക്കെ പഠിപ്പിക്കാൻ തയ്യാറായി. പക്ഷെ പഠിപ്പിക്കുമ്പോൾ അഡ്വാൻസ് ആയിട്ട് അവരോട് പറഞ്ഞിരുന്നു എന്ത്, ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ, ഞങ്ങൾ നിങ്ങൾക്കൊരു പരീക്ഷണമാണ്, ഞങ്ങളൊരു പരീക്ഷണമാണ്, ഇതൊരു പരീക്ഷണമാണ്, നിങ്ങൾ ഇത് മൂലം എന്താവരുത്, വഴി കേടിലാവരുത്, സത്യനിഷേധത്തിൽ ആയി പോകരുത് എന്ന്. പക്ഷെ അവരെന്ത് ചെയ്തു, അവര് കുറെ ആളുകൾ ഈ സിഹ്ർ
ക്ഷുദ്രവിദ്യ ആരിൽ നിന്ന് പഠിച്ചു? ഈ രണ്ട് മലക്കൂലിൽ നിന്ന് പഠിക്കുകയും അവർ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭാര്യാഭർത്താക്കന്മാരെ വരെ പരസ്പരം വേർതിരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. അപ്പൊ അള്ളാഹു പറയുകയാണെങ്കിൽ അവർ ശൈത്താൻമാർ സുലൈമാൻ ചക്രവർത്തിയുടെ അല്ലെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആ രാജാധിപത്യത്തിന്റെ വിഷയത്തിൽ ശൈത്താൻമാർ ഇവർ കോതിക്കൊടുക്കുന്ന കാര്യം അതാണ് കൊണ്ടുവരുന്നത്. അതായത് ശൈത്താൻമാർ ഇവരെ പറഞ്ഞു പറ്റിച്ചു. എന്ത്? ഇബ്ലീസ് ഇവരോട് പറഞ്ഞത്, ഈ സുലൈമാൻ ഉണ്ടല്ലോ, സുലൈമാൻ അലൈഹിസ്സലാം മരിച്ചുപോയ ശേഷം അവരോട് എന്ത്, ഈ സുലൈമാൻ ഉണ്ടല്ലോ, സുലൈമാൻ ജിന്നുകളെയും അതേപോലെ പല ജീവികളെയും പക്ഷികളെയും ഒക്കെ ഉൾപ്പെടെ അവർക്ക് മേൽ ഒക്കെ അതീശത്വം ഉണ്ടായിരുന്നു സുലൈമാൻ അലൈഹിസ്സലാമിന്. അല്ലേ? ധാരാളം വിശാലമായിട്ടുള്ള ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു ആര്? സുലൈമാൻ ചക്രവർത്തി, കിങ് സോളമൻ, സോളമൻ രാജാവ് എന്നൊക്കെ ബൈബിളിൽ പറയുന്നത്. അപ്പോ പിശാച് ഇവരോട് ദുർബോധനം ചെയ്തു. എന്ത്? ഈ സുലൈമാൻ ഉണ്ടല്ലോ, ഈ സുലൈമാൻ ഇങ്ങനെ യഥാർത്ഥത്തിൽ ആധിപത്യം സുലൈമാൻ ഉണ്ടാവാൻ കാരണം സുലൈമാൻ നബിക്ക് എന്തുണ്ടായിരുന്നു? സിഹിറിന്റെ നോളജ് ഉണ്ടായിരുന്നു, ക്ഷുദ്രവിദ്യകൾ അറിയാമായിരുന്നു, മാരണം കൂടാത്ര നന്നായിട്ട് അറിയാമായിരുന്നു. അതിന്റെ കിതാബുകളൊക്കെ അദ്ദേഹത്തിന്റെ കൈകളിലുണ്ട്, ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് ഈ ജിന്നുകളൊക്കെ അടക്കി ഭരിച്ചിരുന്നത് എന്ന് എല്ലാവരെയും അധീക്ഷപ്പെടുത്തിക്കൊണ്ട് ഭരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഈ സിഹിർ മൂലമാണ്, ഈ സിഹിറിന്റെ കൃതികളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തുണ്ട് എന്ന് ഇബ്ലീസ് ഷൈത്താൻ അവരോട് ബോധനം ചെയ്തു, ദുർബോധനം നൽകി. അപ്പോ അവര് എന്ത് ചെയ്തു? തഫ്സീറിലൊക്കെ കാണാം, അങ്ങനെയാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഈ പിശാച് തയ്യാറായി, സുലൈമാന്റെ സിംഹാസനത്തിന്റെ താഴെ ഇത് കുഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, സുലൈമാൻ നബിക്ക് മുമ്പേ തന്നെ സിഹിർ ഉണ്ട്. മൂസാ അലൈഹിസ്സലാമിന്റെ കാലത്ത് സിഹിറിനെ കുറിച്ച് പരാമർശമുണ്ടല്ലോ. അപ്പൊ സുലൈമാൻ നബിക്ക് മുമ്പ് തന്നെ ഈ സംഭവം ഉണ്ട്. പക്ഷെ സുലൈമാൻ അലൈഹിസ്സലാം സിഹിർ ചെയ്തിരുന്നില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? സുലൈമാൻ അലൈഹിസ്സലാം സിഹിർ ചെയ്ത് വിശ്വസിക്കാൻ പറ്റും? സുലൈമാൻ അലൈഹിസ്സലാം സിഹിർ ചെയ്തിരുന്നില്ല. അതാണ് അള്ളാഹു മാ കഫർ സുലൈമാൻ വലാക്കിന്റെ ഷയാത്തിൻ. സുലൈമാൻ അലൈഹിസ്സലാം സിഹിർ ചെയ്തുകൊണ്ട് നിഷേധിയായിട്ടില്ല, ഷെയ്ത്താൻമാരാണ് നിഷേധ പ്രവർത്തികൾ ചെയ്തത്. അപ്പോ സുലൈമാൻ അലൈഹിസ്സലാം എന്ത് ചെയ്തു? സിഹിർ കൊണ്ട് ഇന്നതിന്റെ ചെയ്യുക പറ്റും, അല്ലെങ്കിൽ കാഹിൻ അങ്ങനെയുള്ള ആളുകളെ ഒക്കെ എന്ത് ചെയ്തു? ഒഴിവാക്കിയിട്ട് സിഹിറിന്റെ കൃതികളെല്ലാം ജനങ്ങളിൽ കൂടി വ്യാപകമായി കൊണ്ടിരുന്ന സിഹിറിന്റെ കൃതികളെല്ലാം പിടിച്ചു കെട്ടി എല്ലാവരും കൂടെ കണ്ടുകെട്ടിയിട്ട് കുഴിച്ചിട്ടു. അങ്ങനെ സുലൈമാൻ അലൈഹിസ്സലാം ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ മരണശേഷം ഇബ്ലീസ് അറിയണം, ഷെയ്ത്താൻ അറിയണം, ഷെയ്ത്താൻ ഇവർക്ക് ദുർബോധനം നൽകി. എന്ത് ചെയ്തു? ഇത് സുലൈമാനെ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ സിംഹാസനത്തിൽ താഴെ ഉണ്ട് നോക്കിയാൽ കാണാം. അങ്ങനെ ഷെയ്ത്താൻ കൂടി ചെന്ന് ഇവരുടെ കൂടെ ഒരുത്തന്റെ കൂടെ അങ്ങനെ ഒരുത്തൻ ചെന്ന് കുഴിച്ചു നോക്കി. അപ്പൊ നോക്കുമ്പോ സംഭവം ശരിയാ. അങ്ങനെയാണ് എന്ത് ചെയ്തത്? അപ്പൊ ഇവർക്ക് ഈ വിശ്വാസം ഒന്നും കൂടി ഉറപ്പിച്ചു. എന്ത് വിശ്വാസം? സത്യവിശ്വാസമല്ല. യഥാർത്ഥത്തിൽ സുലൈമാൻ നബി എന്ത് ചെയ്തിട്ടില്ല, സിഹിർ ചെയ്യുകയോ നിഷേധിയാവുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഷെയ്ത്താൻ പറഞ്ഞത് ശരിയാണെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ സുലൈമാൻ സിഹിറിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്, നിയന്ത്രിച്ചിരുന്നത് എന്ന വിശ്വാസം അവർക്ക് രൂഢമൂലമായി. അതിന് പിശാചാണ് ഈ പ്രവൃത്തി ചെയ്തത്, ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അല്ലേ? അപ്പൊ ഇതിനെ ഖണ്ഡിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. എന്ത്? അവർ പിശാച് സുലൈമാൻ നബിയുടെ അധികാരം സംബന്ധിച്ച് ഉള്ള കാര്യം ഇങ്ങനെയാണ്, സിഹിറിലൂടെയാണ് എന്ന് അവർക്ക് പറഞ്ഞ് ഫലിപ്പിച്ചു കൊടുത്തത് അവർ പിന്തുടർന്നു. ഈ തിലാവത്തി എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. തത്തുരുഷയാത്തി, പുണ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഖുർആനെ ഓതുന്നതിനും തിലാവത്ത് എന്ന് പറയാം. അല്ലെ? ഇവിടെ ശൈത്താൻമാർ അവ ഓതിക്കൊടുത്തത് അവർ അത്രമാത്രം വലിയ കാര്യമായിട്ടാണ് അതിനെ ഗണിച്ചിരുന്നത് എന്ന്. ഇപ്പൊ സുലൈമാൻ നബി സത്യനിഷേധം പ്രവർത്തിച്ചിട്ടില്ല, യഥാർത്ഥത്തിൽ ശൈത്താൻമാരാണ് പ്രവർത്തിച്ചത്. അപ്പോ ഇതാണ് ഇത് സംബന്ധിച്ച പ്രശ്നം, വിഷയം. അപ്പൊ സിഹിർ യഥാർത്ഥത്തിൽ സിഹിറിൽ എന്തില്ല? ഒരു യാഥാർത്ഥ്യമില്ല. പക്ഷെ
സിഹർ മൂലം ചില അസ്വസ്ഥതകൾ ചില തോന്നലുകൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ മൂസാ അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ പറഞ്ഞു യുഹയ്യലു ഇലൈഹി മിൻ സിഹരിഹിം അന്നഹാ തസ്അ, അവരുടെ സിഹർ മൂലം അവർക്ക് ഖിയാല ഒരു തോന്നൽ ഉണ്ട്, ആ നിലത്തിട്ട വഴികള് പാമ്പായിട്ടുണ്ട്, പാമ്പായി തോന്നുകയാണ്. യഥാർത്ഥത്തിൽ എന്തല്ല പാമ്പായി. അപ്പൊ മൂസാ അലൈഹി സ്വലാമിന്റെ ശത്രുക്കൾ ഫിറഔന്റെ ആളുകൾ ആദ്യം എന്ത് ചെയ്തു, വടികൾ അവരുടെ വടികൾ താഴെയിട്ടു അല്ലേ. അപ്പൊ എന്തായി, മൂസാ അലൈഹി സ്വലാമിന്റെ കണ്ണിലും ദൃഷ്ടിയിലും തോന്നുന്നത് എന്താണ്, അത് പാമ്പുകളായിട്ടാണ്. അതാണ് അപ്പോ മൂസാ അലൈഹി സ്വലാമിന്റെ ആശയതാണ്, മൂസാ അലൈഹി സ്വലാമിന്റെ നഫ്സിൽ മനസ്സിൽ അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം, കഹലത് ജ്യോത്സ്യം എന്താണ് ജ്യോത്സ്യം. ഒരു ജ്യോത്സ്യനെ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ജ്യോത്സ്യന്റെ അടുത്ത് പോയാൽ, ഭാവി അറിയാൻ വേണ്ടിയിട്ട് പോയാൽ, അവൻ ചെയ്യുന്നത് അതിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്താൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിൽ പിന്നെ അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് ഇങ്ങനൊരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ 40 ദിവസത്തെ അവർ മാത്രമേ നമുക്ക് അല്ലേ. അപ്പോ കാഹിനിന്റെ അടുത്ത് പോവുകയെ അവൻ പറയുന്നത് വിശ്വസിക്കുകയെ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പിന്നെ കാഹിൻ പറയുന്ന കുഹാരികൾ പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോ സത്യമായിട്ടുണ്ട്, ചിലത് ചിലപ്പോൾ യാദൃശ്ചികമായിട്ട് ആകസ്മികമായിട്ടാണ് സംഭവിക്കുന്നതാണ്. ചില കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പറയുന്നത് ഖുർആനിൽ തന്നെ ഒരു പ്രയോഗമുണ്ട്, കേൾവി കട്ടി കേട്ട സരിപ്പത്ത് എന്ന് പറയണ്ട കളവ് മോശം അല്ലേ, സാരിത് മോഷ്ടാവ് സാരിത് വസ്വാരിക്കും, സാരിത് മോഷ്ടിക്കുന്ന പുരുഷൻ സാരിക്കത്ത് മോഷ്ടിക്കുന്ന സ്ത്രീ, ഫക്കത്തഴൂ നിങ്ങൾ കണ്ണി മുറിച്ചു കളയുക, ഐതിഹ്യമ അവരുടെ രണ്ടുപേരുടെയും കൈ അല്ലേ. അങ്ങനെ അപ്പോ ഈ നമ്മൾ നേരത്തെ പഠിച്ചത് ഇസ്തഫഅല വസ്നാണ്, ഇസ്തറഖ കട്ട് കേട്ടു എന്നാണ്, കട്ട് നേടെ കട്ട് കേട്ടു കട്ട് കേട്ടു. ആകാശലോകത്ത് മരക്കുകൾ ഇവിടെ ഭൂമിയിൽ നടക്കാൻ പോകുന്ന മരണങ്ങൾ സംബന്ധിച്ചോ എന്തെങ്കിലും സംഭവങ്ങൾ ഭാവിയിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സംസാരങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ സംസാരങ്ങളെ ചിലപ്പോൾ പിശാചെന്തിയും പിശാചുക്കൾ കട്ട് കേൾക്കും, ഒരു ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടി എന്നിട്ട് അള്ളാഹു പ്രകാരമാണ്. അത് എന്ത് ചെയ്തും ഈ പിശാചുക്കൾ ഈ കാഹിന്യങ്ങളുമായി ബന്ധമുണ്ടാവും, പിശാച്ച് എന്ത് ചെയ്യും ജ്യോത്സ്യന്മാരുമായി ബന്ധം, അങ്ങനെ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കും. അതിലൂടെ കുറെ അധികം കൂട്ടിയിട്ട് എക്സാഗ്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു കാഹിന്യങ്ങൾ പറയും. അപ്പൊ കാഹിൻ പറയുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് ഭവിക്കും, അതുകൊണ്ട് ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഈ ജ്യോത്സ്യത്തിൽ ചില വിശ്വാസം മനസ്സിലായി. അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ, അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഇങ്ങനെ സംഭവിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് തഫ്സീറുകളിൽ ഒക്കെ കാണാം. يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم. يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഖൂലു നിങ്ങൾ പറയരുത്, റാഇന എന്ന് പറയരുത്, വഖൂലു നിങ്ങൾ പറയണം, ഖാല യഖൂലു ഖുൽ ഖുൽ ഖുലാ ഖൂലു ഖുൽ നീ പറയുക, ഖുലാ നിങ്ങൾ രണ്ടുപേർ പറയുക, ഖുലു നിങ്ങൾ കുറെ പേർ ജംഅന്റെ രൂപമാണ്. ലാ തഖുൽ നീ പറയരുത്, ലാ തഖൂല നിങ്ങൾ രണ്ടുപേർ പറയരുത്, ലാ തഖൂലു ബഹുവചന രൂപം നിങ്ങൾ പറയും. അപ്പൊ അള്ളാഹു സത്യവിശ്വാസികൾ വിളിച്ചു പറയാണ്
സത്യവിശ്വാസികളോട് നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ റാഹിന എന്ന് റസൂലുള്ളാഹിയെ അഭിസംബോധന ചെയ്ത് പറയരുത്. ഒരു നിങ്ങൾ പറയണം ഉന്നുർന ഞങ്ങളെ നോക്കൂ, റാഹിന എന്ന് പറഞ്ഞാലും ഞങ്ങളെ പരിഗണിക്കൂ എന്നാണ് അർത്ഥം. ഉന്നുർന എന്ന് പറഞ്ഞാലും ഞങ്ങളെ നോക്കൂ, ഞങ്ങളെ കൂടി കണക്കാക്കൂ, ഞങ്ങളോട് ശ്രദ്ധിക്കൂ എന്നുള്ള ആശയം തന്നെയാണ്. വസ്മഉ നിങ്ങൾ കേൾക്കുകയും ചെയ്യുക, അതായത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നർത്ഥം. വലിൽ കാഫിരീന സത്യനിഷേധികൾക്കുണ്ട് അദാബുൻ അലീമുൻ, അദാബുൻ അലീം വേദനാജനകമായ ശിക്ഷ. അലം നറല് വേദന, അലീമുൻ വേദനാജനകമായ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങൾ പറയുമ്പോൾ അത് ശരിക്ക് കേട്ടിട്ടില്ല, ഒന്നുകൂടി കേൾക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങളെ കൂടി പരിഗണിക്കണം എന്നുള്ള അർത്ഥത്തിൽ റാഹിന എന്ന് സത്യവിശ്വാസികളും പറഞ്ഞിരുന്നു, അതേപോലെ യഹൂദികളും പറഞ്ഞിരുന്നു. അപ്പൊ യഹൂദികൾ പ്രത്യക്ഷത്തിൽ തോന്നണം റാഹിന എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളെ കൂടി ശ്രദ്ധിക്കണം, ഞങ്ങളെ കൂടി പരിഗണിക്കണം എന്നുള്ള ആശയമാണ് അവർ പറയുന്നത് എന്ന് തോന്നണം. പക്ഷെ റാഹിന എന്ന പദം അവർ അല്ലാതെ മറ്റൊരർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്നു, അറബിയിൽ മറ്റൊരർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്നു. അതായത് ഞങ്ങളുടെ ഇടയിലെ പൊട്ട, ഞങ്ങളുടെ ഇടയിലെ മണ്ട വിഡ്ഢി എന്നുള്ള അർത്ഥത്തിലും അത് പ്രയോഗിച്ചിരുന്നു. അപ്പോ അങ്ങനെ ദ്വയാർത്ഥം ഉള്ള ഇക്വക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമായിരുന്നു, ഉപയോഗിക്കാവുന്ന ഒരു പദമായിരുന്നു റാഹിന എന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഞങ്ങളെ പരിഗണിക്കണം, ഞങ്ങളെ കൂടി ശ്രദ്ധിക്കണം, ഞങ്ങൾ കൂടി കേൾക്കട്ടെ, ഒന്നുകൂടി ഞങ്ങളെ കൂടി പരിഗണിക്കണം എന്ന ഒരു ആശയത്തിലാണ് അവർ പറയുന്നത് എന്ന് മറ്റുള്ളവർക്ക് തോന്നണം. പക്ഷെ യഥാർത്ഥത്തിൽ അവർ കളിയാക്കി പറയാണ്, എന്ത് ഞങ്ങളുടെ ഇടയിലുള്ള റായി എന്താണ് നമുക്ക് അറിയാം, മേയ്ക്കുന്ന ആള്, അപ്പൊ ഞങ്ങളുടെ ഇടയിലുള്ള ഒരു നിസാരൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ, ഞങ്ങളുടെ ഇടയിലുള്ള സഫീഹ് വിഡ്ഢി എന്നുള്ള അർത്ഥത്തിലാണ് അവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല വഹ്യ മുഖേന അറിയിക്കണം, എന്ത് വിശ്വാസിനോട് പറയാം, അങ്ങനെ ദ്വയാർത്ഥം സാധ്യതയുള്ള ഒരു വാക്ക് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു വാക്ക് ഉപയോഗിക്കാൻ, അതിന് സമാനമായിട്ടുള്ള മറ്റൊരു വാക്ക്. അപ്പൊ ആ അർത്ഥ വാക്കിനാണെങ്കിൽ ഉന്നുർണ എന്ന വാക്കിനാണെങ്കിൽ ഞങ്ങളെ കൂടി നോക്കണേ, ഞങ്ങളെ നോക്കണേ എന്നുള്ള അർത്ഥം, ഞങ്ങളെ ശ്രദ്ധിക്കണേ എന്നുള്ള അർത്ഥമേ വരൂ. അപ്പൊ അതുകൊണ്ട് അവിടെ ദ്വയാർത്ഥം വരില്ല. അതുകൊണ്ട് ദ്വയാർത്ഥം വരുന്ന ആ പദപ്രയോഗം, യഹൂദികൾ കൂടി ഉപയോഗിച്ചിരുന്ന ആ പദപ്രയോഗം മുസ്ലിങ്ങളോട് ഉപേക്ഷിക്കാൻ പറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ. وَاللَّهُ يَخْتَصُّ بِرَحْمَتِهِ مَن يَشَاءُ وَاللَّهُ ذُو الْفَضْلِ الْعَظِيمِ مَا يَبْدُو اشْتَقَدْنِلا ഹരി അല്ലദീന കഫറു കാഫിറുകൾ ആയ ആളുകൾ, സത്യനിഷേധികൾ ആയ ആളുകൾ, മിൻ അഹ്ലിൽ കിതാബി അഹ്ലിൽ കിതാബുകാരിൽ പെട്ട, അഹ്ലിൽ കിതാബുകാർ മൊത്തത്തിൽ കാഫിറുകളല്ല, അഹ്ലിൽ കിതാബുകാരിൽ പെട്ട വേദക്കാരിൽ പെട്ട സത്യനിഷേധികളായ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. വരൽ മുശ്രിക്കീന മുശ്രിക്കീങ്ങളും ഇല്ല ഇഷ്ടപ്പെടുന്നില്ല, ബഹുദൈവ വിശ്വാസികളും ഇഷ്ടപ്പെടുന്നില്ല. എന്ത് താങ്കൾക്ക് മേൽ അവതരിക്കപ്പെടുന്നത്, അപ്പൊ യുനസ്സിലു എന്നതിന്റെ മജ്ഹൂൽ ഫോം യുനസ്സലു എന്നായി അല്ലേ. യുനസ്സിലു അവൻ ഇറക്കി, അവൻ ഇറക്കുന്നു, അവൻ ഇറക്കും അല്ലേ. യുനസ്സലു ഇറക്കപ്പെടും, ഐ യുനസ്സല അൻ വന്നതുകൊണ്ട് യുനസ്സല എന്നായി അല്ലേ. ലാമിൽ പത്താത്ത കൊണ്ട് നസ്ബായി അല്ലേ. വാരിയാഫിന്റെ പേര് അൻ ലൻ കൈ ഇതൻ അല്ലേ. പ്രവേശിച്ചാൽ എന്താവും നസ്ബ് ചെയ്യപ്പെടും. അയ്യുനസ്സല എന്നാണ് ഓതുമ്പോ ഇതോം ചെയ്തിട്ട് അയ്യുനസ്സല 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 ഇറക്കപ്പെടുന്നത് അവതരിക്കപ്പെടുന്നത് അലൈക്കും താങ്കൾക്കുള്ളിൽ, മിൻ ഖൈറിൻ നന്മ,
നന്മയും താങ്കളുടെ റബ്ബിങ്കൽ നിന്ന്, നാഥങ്കൽ നിന്ന്. ഇപ്പൊ നന്മ താങ്കളുടെ റബ്ബിങ്കൽ നിന്ന് താങ്കൾക്ക് മേൽ, അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് മേൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഈ ഉമ്മത്തിന് മേലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കപ്പെടുന്നത് ആരിഷ്ടപ്പെടുന്നില്ല. വേദകാലയിൽ നിന്നുള്ള സത്യനിഷേധികളും ബഹുദൈവവിശ്വാസികളും അതേപോലെ വേദകാലയിൽ നിന്നുള്ള സത്യനിഷേധികളും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അതായത് അറബി മുശ്രിക്കുണ്ടായിരുന്നു അല്ലെ, നബിയുടെ കുടുംബക്കാരൊക്കെ തന്നെ ആയിട്ടുള്ള മുശ്രിക്കുണ്ടായിരുന്നു, അവരും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. അല്ലാഹു യഖ്തസ്സു പ്രത്യേകമാക്കുന്നു. ഇഖ്തിസാസ് പ്രത്യേകമാക്കുന്നു. അല്ലാഹു യഖ്തസ്സു ബിറഹ്മതി, അവന്റെ അനുഗ്രഹം, റഹ്മത്ത് കൊണ്ട്. മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർ. അപ്പൊ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അല്ലാഹു റഹ്മത്ത് പ്രത്യേകമായിട്ട് കഴിഞ്ഞ് അനുഗ്രഹിച്ചു നൽകുക. ഇവിടെ നുബുവത്ത് അന്ത്യപ്രവാചകൻ ഇവിടുന്ന് വരും. എവിടുന്ന് വന്നു? ഇസ്മായിലിൽ നിന്ന് വന്നു, അറബികളിൽ നിന്നു. അത് അറബികൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം, അതുകൾക്ക് മാത്രമല്ല എല്ലാവരും, പക്ഷെ അത് അറബികളിൽ നിന്നായി. അത് അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരമാണ്, അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരമാണ്. ഇസ്രായേലിലെ നിരവധി പ്രവാചകന്മാരും രാജാക്കന്മാരും ഒക്കെ കഴിഞ്ഞു പോയത്, അവർക്ക് അള്ളാഹു നിരവധി അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം കാര്യങ്ങൾ നടക്കും. അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം അള്ളാഹു പ്രത്യേകമായി ചില അനുഗ്രഹങ്ങൾ ചിലർക്ക് ചെയ്തു കൊടുത്തു. അത് നുഹൂവത്തായിരിക്കാം, ചിലപ്പോ രാജാധികാരമായിരിക്കും. ഇങ്ങനെ അള്ളാഹുവിന്റെ പ്ലാൻ അള്ളാഹു ഉദ്ദേശിച്ച പോലെ നടക്കും. ഇത് ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. അത് അനീതിയാണെന്ന് പറയാൻ ആർക്കും അധികാരമില്ല. അത് നീതി തന്നെയായിരിക്കും, നീതി തന്നെയാണ്. കാരണം അള്ളാഹുവിന്റെ ഉദ്ദേശം എന്താണ്, അതിന് പിന്നിൽ എന്തൊക്കെയാണ് നന്മ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമാകണമെന്നില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്നില്ലല്ലോ, അറിയില്ല. ഔദാര്യമുടയവനാണ്, മഹത്തായ ഔദാര്യത്തിന്റെ ഉടമയാണ്, അല്ലെങ്കിൽ മഹത്തായ ഔദാര്യമുള്ളവനാണ് അള്ളാഹു. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു പ്രത്യേകമായി റഹ്മത്ത് ചെയ്യും. ഇവിടെ ഈ ഉമ്മത്തിന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് അള്ളാഹു പ്രത്യേകമായ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അന്ത്യപ്രവാചകൻ അവരിലാണ് വന്നിരിക്കുന്നത്, അറബികളിലാണ് വന്നത്. അറബികൾക്ക് മാത്രമുള്ള പ്രവാചകനുമല്ല, എല്ലാവർക്കുമുള്ള, എല്ലാ കാലത്തേക്കുമുള്ള, അന്ത്യനാൾ വരെയുള്ള പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ما ننسخ من آية أو ننسها نأتي بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير ألم تعلم أن الله له ملك السماوات والأرض وما لكم من نور الله من ولي ولا نصير ما ننسخ من آية نعم ഒരു ആയത്തിനെയും നസ്ഖ് ചെയ്തിട്ടില്ല, ദുർബലപ്പെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ദുർബലപ്പെടുത്തിയില്ല. എന്ത് ദുർബലപ്പെടുത്തുകയോ മാറ്റുകയോ ചെയ്യുകയില്ല, ഇല്ലാതാക്കുകയൊന്നും ചെയ്യുകയില്ല. അല്ലെങ്കിൽ ഒരു ആയത്തിനെ നാം മറപ്പിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറന്നു പോകുന്ന ഒരു സാഹചര്യം സംഭവിക്കുകയില്ല. എങ്ങനെയല്ലാതെ നാം കൊണ്ടുവരും, അതിനേക്കാൾ ഉത്തമമായത് കൊണ്ടുവരും. അങ്ങനെയല്ലാതെ നസ്ഖ് സംഭവിക്കുക. അപ്പൊ അങ്ങനെ നസ്ഖ് സംഭവിക്കാം. നസ്ഖ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു ആയത്തിനെ അള്ളാഹു ആ ആയത്തിന്റെ ഹുക്മിനെ ചിലപ്പോ നസ്ഖ് ചെയ്യും. ആയത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ വിധി ചിലപ്പോ നസ്ഖ് ചെയ്യും. നസ്ഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിധി ഒന്നുകിൽ ദുർബലപ്പെടുത്തുക, ആ വിധി തന്നെ പൂർണ്ണമായിട്ടും ദുർബലപ്പെടുത്തി വേറെ വിധി കൊണ്ടുവരിക, അല്ലെങ്കിൽ വിധിയെ മോഡിഫൈ ചെയ്യുക. വിധിയെ മോഡിഫൈ ചെയ്യുക. ഇപ്പൊ നേരത്തെ ഹൈമിന അതിനേക്കാൾ ഉത്തമമായത് കൊണ്ടുവരും. ഔ മിസ്ലിഹ, നാം കൊണ്ടുവരും. ഔ മിസ്ലിഹ, അല്ലെങ്കിൽ അതുപോലത്തത് കൊണ്ടുവരും. അങ്ങനെയല്ലാതെ ഒരു നസ്ഖുമില്ല. അള്ളാഹു
നസ്ഖ് ചെയ്യുമ്പോൾ ഒരു ആയത്ത് അല്ലെങ്കിൽ ആയത്തിന്റെ ഹുക്മ് ഓക്കെ നസ്ഖ് ചെയ്യുമ്പോൾ അത് എന്താണ് അള്ളാഹു ചെയ്യുന്നത്? അള്ളാഹു അതുപോലുള്ളതോ അത് സമാനമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായതോ ആയ മറ്റൊരു വിധി കൊണ്ടുവരും, മറ്റൊരു ആയത്ത് കൊണ്ടുവരും. അങ്ങനെയല്ലാതെ സംഭവിക്കില്ല. അലം തഅലം, നിനക്കറിയില്ലേ, താങ്കൾക്കറിയില്ലേ, അന്നല്ലാഹ നിശ്ചയം അല്ലാഹു നിശ്ചയം അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും അലാ കുല്ലി ശൈഇൻ എല്ലാ കാര്യങ്ങൾക്കും വരും ഖദീർ കഴിവുള്ളവൻ ആണ്, ശക്തൻ ആണ്, എല്ലാത്തിനും ശക്തനാണല്ലോ അല്ലാഹു. അപ്പൊ അല്ലാഹു കൊണ്ടുവന്നതിന് നിയമം അല്ലാഹുവിനെ തന്നെ നിർഭരപ്പെടുത്താലോ. ശരി, അല്ലാഹുവിനെ മോഡിഫൈയാണോ ചെയ്യാറുണ്ട്, അതിനാരും ചോദ്യം ചെയ്യാറില്ല. ശരി, അലം തഅലം, നിനക്കറിയില്ലേ, അന്നല്ലാഹ നിശ്ചയം അല്ലാഹു ലഹു അവനുള്ളതാണ് മുൽക്കു സമാവാതി, ആകാശങ്ങളുടെ അധികാരം, ഭൂമിയുടെ ആകാശങ്ങളുടെയും ഭൂമിയുടെയൊക്കെ അധികാരം ആർക്കുള്ളതാണ്? ആധിപത്യം ആർക്കുള്ളതാണ്? അല്ലാഹുവിനാണ്. ഒമാലക്കും നിങ്ങൾക്കില്ല, മിന്ദൂനില്ല അല്ലാഹുവിനെ കൂടാതെ, മിൻ വലിയ ഒരു സഹായിയില്ല, വലാരസ് വലാ ഒരു മിത്രമില്ല, ഒരു മിത്രമില്ല, ഒരു ബന്ധുവില്ല, വലാരസീർ ഒരു സഹായിയും ഇല്ല. അപ്പൊ അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ഒരു സഹായിയോ ഒരു ബന്ധുവോ ഒരു മിത്രമോ ഇല്ല. അല്ലാഹുവാണ് നിങ്ങളെ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ഒരു രക്ഷാധികാരിയോ ഒന്നും ഇല്ല എന്നതാണ്. അപ്പൊ ഇവിടെ നസ്ഖ് സംബന്ധിച്ചൊരു വിഷയമാണ്. നസ്ഖ്, ഇത് നസ്ഖ് പല രൂപത്തിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ നസ്ഖ് അല്ലാതെ മുൻവേദങ്ങൾ, മുൻവേദങ്ങൾ നസ്ഖ് ചെയ്യപ്പെടും. വിശുദ്ധ ഖുർആൻ ഒന്നുകൊണ്ട് മുൻവേദങ്ങളിലെ വിധികൾ നസ്ഖ് ചെയ്യപ്പെടും. ഇനി അതിൽ ആ വേദങ്ങളിൽ അവിടെ വിശുദ്ധ ഖുർആന് സമാനമായിട്ടുള്ള ഒരേപോലുള്ള ചില വിധികൾ ഉണ്ടാവാം. ശരി, മാറ്റി തിരുത്തപ്പെട്ട വേദങ്ങളിലും ഉണ്ടാവാം, പക്ഷേ അത് പ്രസക്തമല്ല. കാരണം എന്താണ്? അതേ കാര്യം ഫുള്ള് എന്ത് ഉൾക്കൊള്ളുന്നു? ഈ വിശുദ്ധ ഖുർആനിൽ അത് മുഴുവൻ ഉൾക്കൊള്ളുന്നു. വിശുദ്ധ ഖുർആൻ മുൻ വേദങ്ങളുടെ ഗിസ്റ്റ് ആണ്. അതിൽ ആവശ്യമില്ലാത്ത നിയമങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, അതിൽ മോഡിഫിക്കേഷൻ ആവശ്യമുള്ളതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്ത്യപ്രവാചകൻ കൊണ്ടുവന്ന, അള്ളാഹുവിങ്കൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ വേദമാണ് അന്തിമ വേദമാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ ആ നിലക്ക് മുന്നേയുള്ള കാര്യങ്ങളെ, മുന്നേയുള്ള വിധികളെല്ലാം ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ വന്നതോടുകൂടി പിന്നെ അതിലെന്തുണ്ട് എന്ന് നോക്കിയാൽ മതി. ശരി, മുൻവേദക്കാരും അവർ തന്നെയാണ് ചെയ്യേണ്ടത്. ശരി, അവർ ആ വേദം അനുസരിച്ചല്ല, ആ വേദം അനുസരിച്ച് തന്നെ അവർ ഈ വേദം അംഗീകരിക്കാൻ ബാധ്യസ്ഥ ആണ് എന്ന്. പിന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ നസ്ഖ് ഉണ്ട്. അതായത് നസ്ഖ് ഉണ്ട് എന്ന് പറയാൻ കാരണം, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും നസ്ഖ് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതും അത് തഫ്സീർ ചെയ്തിട്ടുള്ളതും. ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതും അങ്ങനെ തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നും തന്നെ ഇത് മനസ്സിലാക്കാം. ഒന്ന്, ഈ ആയത് തന്നെ അത് പൂർവ്വവേദങ്ങളിൽ നസ്ഖിനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഈ പരാമർശം. കാരണം മറ്റ് ആയത്തുകളിൽ നമുക്ക് കാണാം, ഒരു ആയത്തിന് പകരം മറ്റൊരു ആയത്ത് ബദലാണെന്ന് പറയുന്നത്, നാം മാറ്റി മാറ്റി പ്രതിരിസിയ ബദൽ ആയിട്ട് കൊണ്ടുവരിക എന്ന് വേറെ ആയത്തുകളിൽ വന്നിട്ടുണ്ട്, വേറെയും ആയത്ത് വന്നിട്ടുണ്ട് ഈ ആയത്ത് കൂടാതെ. അപ്പോ ഇപ്പോ മദ്യ നിരോധനം നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ മൂന്ന് ഘട്ടമായിട്ടാണ്, ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് മദ്യം നിരോധിച്ചത്. ഇപ്പൊ ആദ്യം മദ്യത്തിന് ചില ലഹരിക്ക് ചില ദോഷവശങ്ങളും ഗുണങ്ങളും ഉണ്ട് എന്ന്. എന്നാൽ ലഹരിയും സൂദാട്ടം, ഇത് രണ്ടും, അത് രണ്ടിന്റെയും ദോഷങ്ങൾ അക്ബറു കൂടുതൽ വലുതാണ്, മിൻ നഫ്ഹിമ അവ രണ്ടിന്റെയും ഉപകാരങ്ങളെക്കാൾ എന്ന് പറഞ്ഞു. ആദ്യം ഒരു നിരുത്സാഹപ്പെടുത്തലാണ്. രണ്ടാം ഘട്ടത്തിൽ എന്ത് ചെയ്തു? വലാ തഖ്റബു സ്സലാത വ അന്തും സുകാറാ, നിങ്ങൾ മതോന്മത്തരായി ലഹരി ബാധിച്ച അവസ്ഥയിൽ
നിസ്കാരങ്ങളെ സമീപിക്കരുത്. അപ്പൊ നിസ്കാരത്തിന് ഒരല്പം മുമ്പ് പത്ത് വാറുന്ന വിധം മദ്യപാനങ്ങളിൽ ലഹരി അനുവദനീയമായിരുന്നു എന്നതാണ്. പിന്നീട് മൂന്നാമത്തെ സ്റ്റേജിലാണ് സമ്പൂർണമായ മദ്യനിരോധം. അപ്പൊ വിശുദ്ധ ഖുർആൻ ചോദിച്ചു എന്ത്? ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ? ശരി. അപ്പൊ അതോടുകൂടി ഇന്തഹൈന ഇന്തഹൈന എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതാ വിരമിച്ചിരിക്കുന്നതാണ്. സഹാബാക്കൾ മുസ്ലിം സമൂഹം ഒന്നടങ്കം മദ്യം പൂർണ്ണമായിട്ട് ലഹരികൾ ഒഴിവാക്കി എന്നതാണ്. പിന്നീട് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് ബഹുപേരുടെ, അതല്ല അത് ഹറാം ചെയ്യാം. ശരി. വിധി എന്താണ്? അത് ഹലാലല്ല, അനുവദനീയം അല്ല. പക്ഷെ ആദ്യ കാലഘട്ടത്തിൽ അനുവദനീയം ആയിരുന്നു, നിരുത്സാഹപ്പെടുത്തിയെങ്കിൽ പോലും അനുവദനീയമായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതേപോലെ കുറേ മസാലകൾ കുറേ ഹുക്കുകളുണ്ട്, പലതും പിന്നീട് മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത് ഒച്ച ഒരൊറ്റ ദിവസം അല്ല. ഒരു കിതാബിൽ കൂടെ ഇതാ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലക്കാലത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ, അതിന്റെ ഭാഗമായി ആ 23 കൊല്ലക്കാലം കൊണ്ടാണ് ഘട്ടം ഘട്ടമായിട്ട് ഓരോ സന്ദർഭങ്ങളിലും വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ശരി. അപ്പൊ അതുകൊണ്ട് ആദ്യം അവതരിപ്പിച്ച രീതി തന്നെയാണെന്നില്ല പിന്നീട് അവർ. അപ്പൊ ഒന്ന് മറ്റൊന്നും കൊണ്ട് നസ്ഖ് ചെയ്യാത്തത് വിശുദ്ധ ഖുർആനിൽ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇനി പ്രസിദ്ധ മുഹസ്സിർ ആയിട്ടുള്ള അബൂ മുസ്ലിം അൽ ഇസ്ഫഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവർ നസ്ഖ് വിശുദ്ധ ഖുർആനിൽ നസ്ഖ് ഇല്ല എന്ന അഭിപ്രായക്കാരനാണ്. അത് വളരെ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമാണ്. പണ്ഡിതന്മാർ അദ്ദേഹത്തെ ഈ വിഷയത്തിൽ ഖണ്ഡിച്ചിട്ടുണ്ട്, തെളിവുകൾ സഹിതം ഖണ്ഡിച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഒന്നുമില്ല, കാരണം അള്ളാഹുമാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഇവര് ചോദിച്ചിരുന്നു, യഹൂദികളുടെ ചോദ്യം തന്നെയായിരുന്നു ഇത്. ഇതെന്താണ്? ആദ്യം ഒന്ന് ഒരു വിധി പറയും, പിന്നെ വേറൊരു വിധി, തെരുവമാറ്റം, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ആര് എതിര് പറഞ്ഞിരുന്നു? യഹൂദികൾ എതിര് പറഞ്ഞു. അപ്പൊ അത് അള്ളാഹു നിശ്ചയിക്കുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ വിധി അള്ളാഹു മാറ്റാനുള്ള അധികാരം ഉണ്ടെന്നാണ് ഖുർആനിലെ മറുപടി. സാഹചര്യം അനുസരിച്ച് അത് അള്ളാഹുവിന് പിന്നെ ആദ്യം വിധിച്ച വിധി തെറ്റായി മോദിയുണ്ടല്ല, ആദ്യം വിധിച്ച വിധി അത് അപ്പോഴേക്ക് മാത്രം ഉള്ള, അല്ലാതെ അള്ളാഹുവിന്റെ വിധിയെ തെറ്റ് സംഭവിക്കോ? സംഭവിക്കുകയില്ല. അപ്പൊ അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട വിഷയം. ഓക്കെ. അപ്പൊ ഇനി ബാക്കി ഇൻഷാല്ല അടുത്ത ക്ലാസ്സിലാവാം. ജസാകുള്ളാഹി ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.